ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോണത് കുറച്ച് മൊബിലിറ്റി എക്സസൈസസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഈ ഭാഗത്ത് കയറിയിട്ട് കുറേ കാലമായിക്കണു. നമ്മളിങ്ങോട്ടൊന്നും കയറലില്ല. ഞാനും ഇങ്ങനത്തെ എക്സസൈസൊക്കെ ഞാൻ ഉള്ളിലാണ് ചെയ്യൽ. അപ്പോൾ ഇവിടേക്കൊന്നും വരലില്ല. യോഗ മാറ്റിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? ആകെ ശോചനീയമായ ഒരു അവസ്ഥയാണ് ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങോട്ടൊന്നും അധികം വരലില്ല. നമ്മൾ അടിയിൽ നിന്നാണ് ചെയ്യൽ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും മൊബിലിറ്റി എക്സസൈസിന് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ നിങ്ങളാ വർക്കൗട്ടിലാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ മൊബിലിറ്റി എക്സസൈസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യാമ്പിനോ കാര്യങ്ങൾക്കോ എത്ര പോയി കഴിഞ്ഞാലും അവിടെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അത് ക്യാമ്പിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ടീം വർക്കാണ്, നമ്മളെ എന്താ ടാക്ടിക്സും കാര്യങ്ങളും അതൊക്കെ ശരിയാക്കണതാണ്. ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് സ്ട്രെങ്തനിങ്ങും അതുപോലെ തന്നെ മൊബിലിറ്റി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ഇൻഡിവിജ്വലായിട്ട് തന്നെ ചെയ്യാട്ടോ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ കാണുന്നില്ല, യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇന്ത്യയിൽ അങ്ങനെ മൊബിലിറ്റി അധികം ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്നുള്ളൂ. പക്ഷേ അത് ചിലപ്പോൾ ബോറാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഡെയിലി ഇങ്ങനെ ഈ സ്ട്രെങ്തനിങ്ങും മൊബിലിറ്റി ചെയ്ത വർക്കൗട്ടുകളും പിന്നെ വെറൈറ്റി ഒക്കെ ഉണ്ടാവും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മട്ടിപ്പല്ലേ. കാരണം നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതും ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ പോയിട്ടൊന്ന് കാണാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്യാട്ടോ. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മളെ ഫിസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമുള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ഗോൾ കീപ്പേഴ്സിന് നമ്മളിപ്പോൾ ചെയ്ത വർക്കൗട്ടല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഫുട്ബോളേഴ്സിന് പ്ലെയേഴ്സിന് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല കേട്ടോ പറയണത്, എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒന്നും കൂടി ഗോൾ കീപ്പേഴ്സിനാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്വിക്ക് റിയാക്ഷൻ പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്ഷൻ വന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് നീക്കാനൊക്കെ കഴിയണം. അതിനൊക്കെ നമുക്ക് നമ്മളിപ്പോൾ ഹിപ്പിനാണ്, നമ്മളെ ഹിപ്പ് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു റീബൗണ്ടിനൊക്കെ നമ്മൾ നീക്കുക. അപ്പോൾ നമ്മളെ ഹിപ്പിനൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഗോൾ കീപ്പേഴ്സിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്തതെന്തിനാന്നൊക്കെ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ നമ്മളെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി മൂവ്മെൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബിലിറ്റി ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറേ ഇഞ്ചുറീസിന് നമ്മൾ പ്രിവെൻ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരുവിധം കളിക്കുന്ന ആൾക്കാർക്കൊക്കെ വരുന്നൊരു സംഭവമാണ് ഈ ഗ്രോയിങ് പെയിൻ, അതുപോലെ തന്നെ ആംസ്ട്രിങ് വലിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡെയിലി മോർണിംഗിൽ അല്ലെങ്കിൽ എപ്പോൾ ആണെങ്കിലും ചെയ്യുകയാണെങ്കിൽ മോർണിംഗിലാകുമ്പോൾ ഒന്നും കൂടി ഉഷാറാണ്. ഞാൻ അപ്പോൾ മോർണിംഗ് ആയിട്ട് ചെയ്യണത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് ഇഞ്ചുറി എന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. കുറേ ആൾക്കാർ പറയലുണ്ട് ഗ്രോയിങ് പെയിനാണ് ആംസ്ട്രിങ് പെയിനാണ്, അപ്പോൾ അതൊക്കെ പറയലുണ്ട്. അതൊക്കെ ഇതിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ എന്താ റെസിസ്റ്റൻ്റ് ബാൻഡ് കൊണ്ടൊക്കെ ചെയ്യാണ്ട് എല്ലായിടത്തും റെസിസ്റ്റൻ്റ് ബാൻഡ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വർക്കൗട്ടൊന്നും കാണിച്ചു തരാത്തത്. നിങ്ങളടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവും, അതാണ് പറയണത്. അപ്പോൾ കാരണം നമ്മളെ വീഡിയോസ് കാണണം ഒട്ടുമിക്ക ബിഗിനേഴ്സാണ്, അതാണ് ഇപ്പോൾ ഇതൊക്കെ പറയണത്. ഇതൊക്കെ ഇപ്പോൾ ഒരു അത്യാവശ്യം കളിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയണ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ബിഗിനേഴ്സ് നല്ല ചെറിയ കുട്ടികൾ നമ്മളെ വീഡിയോസ് കാണുന്നത് ഓൽക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത്. പിന്നെ ഗൈസ്ക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മളെ ചാനൽ മറ്റേ ജി ഫോർ വ്ളോഗ്സ് ഇല്ലേ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതിൻ്റെ ലിങ്കിന് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളെ വ്ളോഗും കാര്യങ്ങളും വരാം. ഇതിൽ നമ്മൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഇതിൽ വെറും ഗോൾ കീപ്പിംഗ് മാത്രം. മറ്റേം കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളാകെ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ മറക്കാതെ ഒന്ന് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.